പുതുതായി എഡിറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അതേസമയം മറ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിൽ നിന്ന് ഫൈനൽ കട്ട് പ്രോയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളായ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഫൈനൽ കട്ട് പ്രോയുടെ ബാലപാഠങ്ങൾ നമുക്ക് ഇവിടെ തുടങ്ങാം. നമുക്ക് FCP ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുക. മറ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിൽ സമാനമായ വിൻഡോ തന്നെയാണ് ഇതിനകത്തും കാണാൻ വേണ്ടി സാധിക്കുക. വ്യൂവർ വിൻഡോ, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ്, ടൈംലൈൻ, ബ്രൗസിംഗ്, ഈ എല്ലാ ഓപ്ഷനുകളും ഇതിനകത്തും കാണാൻ വേണ്ടി സാധിക്കും. വളരെ പ്രധാനപ്പെട്ട, എപ്പോഴും എഡിറ്റിംഗിന് ശേഷം നമുക്ക് ഏറെ നിർണായകമായ, വളരെ ഹെൽപ്ഫുള്ളായ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ഫയൽ, ന്യൂ ലൈബ്രറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഡെസ്ക്ടോപ്പിനകത്ത് മൈ പ്രൊജക്റ്റ്, അവിടെ നമ്മുടെ ലൈബ്രറിയുടെ പേര് കൊടുക്കുക. മ്യൂസിക് എന്നാണ് ലൈബ്രറിയുടെ പേര് കൊടുക്കുക. ലെഫ്റ്റ് സൈഡ് ഇതുപോലെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടെ ഈ ചതുരത്തിനകത്ത് സ്റ്റാർ ചിഹ്നം കാണുന്നതിനെയാണ് ഇവൻ്റ് എന്ന് പറയുക. ഈ ആരോ മാർക്ക് താഴോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ വീഡിയോ, ഓഡിയോ, ഫേവറേറ്റ്, പ്രൊജക്റ്റ്, സ്റ്റിൽസ് എന്നീ ഓപ്ഷനുകൾ കാണാം. നമ്മൾ ചെയ്യേണ്ടത് ഇവൻറ്റിനൊരു പേര് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെത്തേഡാണ് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇവൻറ്റിന് വിഷ്വൽ എന്ന് പേര് കൊടുക്കും. വീണ്ടും ഒരു ഇവൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഓഡിയോ, ഇപ്പോൾ രണ്ട് ഇവൻ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇനി വിഷ്വൽ എന്ന ഇവൻറ്റിനകത്ത് നമുക്ക് ഒരു പ്രൊജക്റ്റ് ഒരുപാട് ദിവസമൊക്കെ ഷൂട്ട് ഉണ്ടാകും. അപ്പം അങ്ങനെ ഉള്ള അവസരത്തിൽ ഇവിടെ ന്യൂ കീവേഡ് കളക്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു താക്കോലിൻ്റെ ചിത്രം ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ പേര് കൊടുക്കുക. ഡേ വൺ, ഈ ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ക്ലിപ്പുകളെയൊക്കെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉപകാരപ്രദമായ ഒരു മെത്തേഡാണ് വിഷയം എന്നുള്ള ഇവൻ്റിനകത്ത് ഡേ വൺ. ഇതുപോലെ ഓരോ ദിവസവും നമ്മൾ ഓരോ കീവേഡ് ഉണ്ടാക്കുകയും അതിനകത്ത് ക്ലിപ്പ് ഇമ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡേ വൺ, ഡേ ടു. ഇനി ഡേ വൺ ക്ലിപ്പ് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഡേ വൺ ഒരു ക്ലിപ്പ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഡെസ്ക്ടോപ്പിനകത്ത് സെർച്ച് ഫോട്ടോ. ക്ലിപ്പ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലിപ്പ് നമുക്ക് ലൈബ്രറിയിലേക്ക് കോപ്പി ചെയ്യാം. അതല്ലെങ്കിൽ നിലവിലുള്ള ഫയല് എവിടെയാണ് കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ളത് അവിടെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ലൈബ്രറി കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ടു ലൈബ്രറി, അതല്ലെങ്കിൽ ലീവ് ഫയൽസ് ഇൻ പ്ലേസ്. അതുപോലെ തന്നെ ക്രിയേറ്റ് പ്രോക്സി മീഡിയ. ഈ ക്രിയേറ്റ് പ്രോക്സി മീഡിയ നമ്മുടെ പ്രൊജക്റ്റ് 4K ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഫുട്ടേജും മൊത്തം ഒരുപാട് ഹാർഡ് ഡിസ്കിനകത്ത് സൂക്ഷിച്ചു വെച്ച ഡാറ്റയൊക്കെ നമ്മുടെ ലാപ്പിനകത്ത് സ്പേസ് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് സ്പേസ് കുറവാണെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്ക് ഒരുപാട് ഡാറ്റയൊക്കെ ഉണ്ടാകും. അത് നമുക്ക് എല്ലാം ഒന്നിച്ച് മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ അത്രയും സിസ്റ്റത്തിൻ്റെ പെർഫോമൻസൊക്കെ പ്രശ്നം ഉണ്ടാകും. നല്ല 4K ഫയലൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി കുറച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ക്രിയേറ്റ് പ്രോക്സി മീഡിയ. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഓരോ ക്ലിപ്പും പ്രോക്സി ആയിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതൊക്കെ മറ്റൊരു ഘട്ടത്തിൽ പറയാം. ഇപ്പോൾ ടിക്ക് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇമ്പോർട്ട് സെലക്റ്റഡ് മീഡിയ. ഇപ്പോൾ നമ്മൾ ക്ലിപ്പ് ഇമ്പോർട്ട് ആയി കഴിഞ്ഞു. ഡേ വൺ, ഡേ ടുവിൽ നമ്മൾ വേറെ ക്ലിപ്പ് ഇമ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ക്ലിപ്പ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു.
ഇപ്പോൾ ക്ലിപ്പ് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം.